ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ വീട് മൊത്തത്തിൽ ക്ലീൻ ആക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സൊല്യൂഷനുമായിട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടുമുറ്റത്തുള്ള ഈ ഒരു പപ്പായയുടെ ഇല വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ സൊല്യൂഷൻ റെഡിയാക്കി എടുക്കുന്നത്. എത്ര തന്നെ അഴുക്കും സ്മെല്ലും ഒക്കെയുമുള്ള എത്ര വൃത്തിയില്ലാത്ത ബാത്റൂം ആണെങ്കിലും വളരെ എളുപ്പത്തിൽ ക്ലീൻ ആക്കാൻ പറ്റുന്നതിനുള്ള ഒരു ലിക്വിഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ. അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് പപ്പായയുടെ ഇല ചെറിയ ചെറിയ കഷണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഇല നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഈ ഒരു പപ്പായയുടെ ഇല ഇതിലേക്കിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് ആവോളം നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു ഇലയുടെ സത്തൊക്കെ മുഴുവനായിട്ടും ഇതിലേക്ക് ഇറങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലോണം തിളപ്പിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കല്ലുപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സാക്കിയെടുക്കാം. ഒരു 5 മിനിറ്റ് വരെ നമുക്കിത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഈ ഇലയുടെ കളറൊക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ആ ഒരു ചെറുനാരങ്ങയുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ചെറുനാരങ്ങയുടെ കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഒരു അരിപ്പ വെച്ച് അരിച്ചൊഴിക്കാം.
ഈ ഒരു സൊല്യൂഷൻ ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് ഇതുപോലെ ഒരു ഷാംപു ആണ്. ഷാംപു ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സാക്കിയെടുക്കാം. ഇനി നിങ്ങൾ ഈ സൊല്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് ഷാംപുവും ബേക്കിംഗ് സോഡയും ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. പപ്പായയുടെ ഈ ഒരു ഇല നന്നായിട്ട് തന്നെ തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കോൾഗേറ്റും ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ ഒഴിച്ച് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പ് ഒക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണി വെച്ച് ചെറുതായിട്ടൊന്ന് ഉരച്ച് കൊടുത്താൽ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ഒക്കെ പെട്ടെന്ന് വൃത്തിയാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ഒക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൊല്യൂഷൻ വെച്ച് നമുക്ക് വാഷ് ബേസ് ഒക്കെ ക്ലീൻ ആക്കി എടുക്കാം. ഒരു സ്ക്രബ്ബറോ ഒരു തുണിയോ ഉപയോഗിച്ച് വെറുതെ ഒന്ന് ഉരച്ച് കൊടുത്താൽ തന്നെ വാഷ് ബേസ് ഒക്കെ വെട്ടി തിളങ്ങുന്നതായിട്ട് കാണാം. വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കിതെല്ലാം ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സൊല്യൂഷൻ വെച്ച് നമുക്ക് ഡൈനിങ് ടേബിളും കൗണ്ടർ ടോപ്പും ഒക്കെ ക്ലീൻ ആക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ച് ക്ലോസറ്റും അതുപോലെ തന്നെ ബാത്റൂമിലെ വാൾട്ടൈലുമൊക്കെ എങ്ങനെ ക്ലീൻ ആക്കി എടുക്കാമെന്ന് നോക്കാം. ഒരു കോട്ടൺ തുണിയെടുത്ത് ഈ ഒരു സൊല്യൂഷനിൽ മുക്കി നമുക്ക് വാൾട്ടൈലിലൊക്കെ ഇതുപോലെ തുടച്ചു കൊടുക്കാം. അതിലൊട്ടി പിടിച്ചിരിക്കുന്ന ആ കറകളൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ വാൾട്ടൈലൊക്കെ എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ക്ലീൻ ആക്കിയതെന്ന്. ഇതിലെ അഴുക്കൊക്കെ നന്നായി പോയി ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ച് ടോയ്ലറ്റ് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. ഈ ഒരു സൊല്യൂഷൻ നമുക്ക് രാത്രി കിടക്കുന്ന സമയത്ത് ടോയ്ലറ്റിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. രാത്രി ഇതുപോലെ ഒഴിച്ചതിന് ശേഷം രാവിലെ നമ്മൾ ഫ്ലഷ് ചെയ്താൽ നല്ലോണം ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും. നല്ലോണം കറയൊക്കെ ഒട്ടി പിടിച്ച ക്ലോസറ്റ് ആണെങ്കിൽ ഒരു ബ്രഷ് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക. ക്ലോസറ്റിനുള്ളിലെ അഴുക്കും അതുപോലെ തന്നെ ബാഡ് സ്മെല്ലും ഒക്കെ മാറിക്കിട്ടും. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പ് തന്നെയാണിത്. 100% നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുക. എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.